നമസ്കാരം കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് വൺ ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് പതിനാറ് ദിവസം കൊണ്ട് പതിനാറ് ചാപ്റ്റേഴ്സ് അതിലെ പതിനാലാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്കൽ റീസണിംഗ് ഈ ചാപ്റ്ററിൽ പറയുന്ന ഫോക്കസ് സെലിൽ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ രണ്ട് ഭാഗങ്ങൾ മാത്രമാണ് ഫോക്കസ് സെലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഫോർട്ടീൻ പോയിൻ്റ് ത്രീ വൺ നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് വൺ കോൺട്രാപ്പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് ഈ ചാപ്റ്ററിൽ നിന്ന് മൂന്ന് അല്ലെങ്കിൽ നാല് മാർക്ക് വരെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ഇതിൽ പഠിക്കാൻ ആദ്യം കൊടുത്തിരിക്കുന്നത് നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈ പി എ സ്റ്റേറ്റ്മെൻറ്റ് ദൻ ദ നെഗേഷൻ ഓഫ് പി ഈസ് ഓൾസോ എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഡിനോട്ടഡ് ബൈ നെഗേഷൻ പി ആൻഡ് റീഡ് ആസ് നോട്ട് പി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യത്തെയാണ് നെഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗേഷൻ എന്ന രീതിയിൽ ചോദ്യം വന്നാൽ വളരെ എളുപ്പമാണ് ഫുൾ മാർക്കും കിട്ടും ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് ചേർത്തെഴുതിയാൽ ഇതിന്റെ ആൻസർ ആയി മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കുക റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ബോത്ത് ദ ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഹാവ് സെയിം ലെങ്ത് ചോദ്യത്തിന്റെ അർത്ഥം എന്തായാലും ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർത്ത് എഴുതിയാൽ ആൻസർ ആയി അതായത് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ദ ഡയഗ്ണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഹാവ് സെയിം ലെങ്ത് അപ്പോൾ ആൻസർ എഴുതാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ചോദ്യത്തിൻ്റെ ഫ്രണ്ടിൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്നുകൂടി ചേർത്ത് അതേ ചോദ്യം എടുത്ത് എഴുതിയാൽ മാർക്ക് കിട്ടും രണ്ടാമത് ഒരു എക്സാമ്പിൾ കൂടി നോക്കുക റൂട്ട് സെവൻ ഈസ് ഇറാഷണൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് റൂട്ട് സെവൻ ഈസ് ഇറാഷണൽ ഇത് സാധാരണ വരാറ് ഒരു മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ഈ പരീക്ഷയ്ക്കും ഈ ചോദ്യം പ്രതീക്ഷിക്കാം ഈ ചാപ്റ്ററിൽ അടുത്തത് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് വൺ കോൺട്രാപ്പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് ഇത് പേജ് നമ്പർ ത്രീ തേർട്ടി സിക്സിലും ത്രീ തേർട്ടി സെവനിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കോൺവേഴ്സും കോൺട്ര പോസിറ്റീവും ഇത് പഠിക്കാൻ എളുപ്പമാണ് നമുക്ക് വരുന്ന ചോദ്യം ഇഫ് പി ദെൻ ക്യു എന്ന രീതിയിലായിരിക്കും അപ്പോൾ ഇഫ് ക്യു ദെൻ പി എന്ന രീതിയിൽ എഴുതുമ്പോൾ കോൺവേഴ്സ് ആയി ചോദ്യത്തിൽ ആദ്യത്തെ ഭാഗം രണ്ടാമത് എഴുതുന്നു രണ്ടാമത്തെ ഭാഗം ആദ്യം എഴുതുന്നു ഇതിനെയാണ് കോൺവേഴ്സ് എന്ന് പറയുന്നത് അടുത്തത് കോൺട്ര പോസിറ്റീവ് ഈഫ് പി ദെൻ ക്യു എന്ന രീതിയിൽ തന്നെയാണ് ചോദ്യം തരിക അപ്പോൾ തിരിച്ചെഴുതുകയും വേണം നോട്ട് ചേർക്കുകയും വേണം അതായത് ഇഫ് പി ദെൻ ക്യു എന്ന രീതിയിൽ ചോദ്യം തരുമ്പോൾ ആൻസർ ഇഫ് നോട്ട് ക്യു ദെൻ നോട്ട് പി എന്ന് എഴുതുന്നതാണ് കോൺട്രാ പോസിറ്റീവ് പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കുക ഒന്നാമത്തെ ചോദ്യം റൈറ്റ് ദ കോൺവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എ നമ്പർ എൻ ഈസ് ഈവൻ ദെൻ എൻ സ്ക്വയർ ഈസ് ഈവൻ കോൺവേഴ്സ് എഴുതാൻ ചോദിച്ചാൽ രണ്ടാമത്തെ ഭാഗം ആദ്യം എഴുതുക അതായത് ഇഫ് എൻ സ്ക്വയർ ഈസ് ഈവൻ അതായത് ഇവിടെ ആദ്യം തന്നത്വയർ എന്നാണ് ഇത് തിരിച്ചെഴുതിയാൽ കോൺവേഴ്സ് ആയിക്വയറി രണ്ടാമത്തെ ചോദ്യത്തിൽ അപ്പോൾ ആദ്യം ഈ ഭാഗം എഴുതണം ഇങ്ങനെ രണ്ടാമത്തെ ഭാഗം ആദ്യം എഴുതി ആദ്യത്തെ ഭാഗം രണ്ടാമത് എഴുതുന്നതാണ് കോൺവേഴ്സ് അടുത്തത് കോൺട്രാ പോസിറ്റീവാണ് റൈറ്റ് കോൺട്രാ പോസിറ്റീവ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എ നമ്പർ ഈസ് ഡിവിസോൾഡ് ബൈ നയൻ ദെൻ ഇറ്റ് ഈസ് ഡിവിസുൾഡ് ബൈ ത്രീ കോൺട്രാ പോസിറ്റീവ് എഴുതാൻ പറഞ്ഞാൽ തിരിച്ചെഴുതുകയും വേണം നോട്ട് ചേർക്കുകയും വേണം ആൻസർ നോക്കുക ഇഫ് എ നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ ത്രീ രണ്ടാമത്തെ ഭാഗം ആദ്യം എഴുതിയിരിക്കുന്നു നോട്ട് ചേർത്തിരിക്കുന്നു ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ നയൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ നയൻ തിരിച്ചെഴുതുകയും വേണം നോട്ട് ചേർത്തെഴുതുകയും വേണം ഇതാണ് കോൺട്രാ പോസിറ്റീവ് മറ്റൊരു എക്സാമ്പിൾ പരീക്ഷയ്ക്ക് മുൻപ് വന്നിട്ടുള്ളതാണ് ഇഫ് എ ഈസ് ഇക്യുലാട്രൽ ഇറ്റ് ഈസ് ഐസോസെലസ് ഈ രീതിയിൽ ഒരു ചോദ്യം വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തെ ഭാഗം ആദ്യം എഴുതുന്നു നോട്ട് ചേർക്കുന്നു ഇഫ് എ ഈസ് നോട്ട് ഐസോസെലസ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇക്യുലാട്രൽ ട്രാങ്ക് അടുത്ത ചോദ്യം ഇഫ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ദെൻ എക്സ് ഈസ് ഓഡ് ഇഫ് എക്സ് ഈസ് നോട്ട് ഓഡ് ദെൻ എക്സ് ഈസ് നോട്ട് പ്രൈം നമ്പർ കോൺവേഴ്സ് കോൺട്രാ പോസിറ്റീവ് ഈ സെക്ഷനിൽ നിന്ന് രണ്ട് മാർക്കിൻ്റെ വരെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പോൾ നമ്മൾ ചെയ്തത് പ്ലസ് വൺ ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് പതിമൂന്നാമത്തെ ആയ മാത്തമാറ്റിക്കൽ റീസണിങ് ഇതിലെ ഫോക്കസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നെഗേഷനും കോൺട്രാ പോസിറ്റീവ് കോൺവേഴ്സ് ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്